ഗൂഗിളിന്റെ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സ് ആണിത്. നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ ചെടിയാണ്. ഉരുളക്കിഴങ്ങിന്റെ ചെടിയിൽ ഇതാപ്പോ പൂ ഇട്ടിട്ടുണ്ട്. ഹായ് എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു പിച്ചോസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫ് ആയിട്ടിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്ന് ഇവിടെ സൺഡേ ആയതുകൊണ്ടും എൻ്റെ ഹസ്ബൻഡ് ഫ്രീ ആയതുകൊണ്ടും ഞാൻ വിചാരിച്ച ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇന്നിവിടെ മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു റെയിനി സൺഡേ വ്ളോഗാണ് നിങ്ങളിന്ന് കാണാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. അപ്പം വരും. ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ കമ്പ് ദോശയാണ് ഉണ്ടാക്കാൻ പോണത്. കമ്പ് എന്താണെന്ന് അറിയാത്തവർക്ക് പേൾ മില്ലറ്റ് ആണ് കമ്പ്, അഥവാ ബാജ്ര എന്ന് പറയുന്ന ധാന്യമാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് ഉഴുന്നും ഒരു 2 teaspoon ഉലുവയും കൂടെ രാത്രി നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട്. അപ്പോൾ ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തു. കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക. ആദ്യം ഉഴുന്നരച്ചു, പിന്നെ കമ്പ് അരച്ചു കേട്ടോ. അതിനുശേഷം അത് ഇവിടെ തണുപ്പായത് കാരണം ഞാൻ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ പാലിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കുടിച്ചു, ഹസ്ബൻഡിന് ചായയും കൊടുത്തു. ഇപ്പം നമ്മൾ ഫാമേഴ്സ് മാർക്കറ്റിലേക്ക് പോവാണ്. കുറേ കാലത്തിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, കാണുന്ന കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഭംഗി. അതുപോലെ തന്നെ ഏർലി മോർണിംഗ് ഡ്രൈവാണ്, ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അപ്പം അടിപൊളി ഫീലാണ്. ബാക്ക്ഗ്രൗണ്ടിൽ എ ആർ റഹ്മാൻ്റെ മ്യൂസിക് ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അപ്പം നമ്മൾ ഫാമേഴ്സ് മാർക്കറ്റിലെത്തി. ഇവിടെ നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പം ഞാൻ ഇതിന് മുന്നേ ഓൾറെഡി നമ്മുടെ ഫാമേഴ്സ് മാർക്കറ്റിൻ്റെ വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എന്തായാലും കാണണം. ഇന്ന് ഞാൻ അധികം ഒന്നും എടുക്കുന്നില്ല, ചെറിയൊരു ഗ്ലിംസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കൊറോണ കാലത്ത് നമ്മുടെ ഫാമേഴ്സ് മാർക്കറ്റിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫേസ് മാസ്ക് ഇടണം, അതുപോലെ തന്നെ ഒരു സ്റ്റാളിലേക്ക് ഫാമിലിയിൽ നിന്ന് ഒരാളെ കയറാൻ പാടുള്ളൂ, അതുപോലെ തന്നെ 6 feet ഡിസ്റ്റൻസ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനത്തെ ചില ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളായിരുന്നു സാധാരണ വെജിറ്റബിൾസ് എല്ലാം കവറിൽ ഇടുന്നുണ്ടായിരുന്നത്. ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് എല്ലാ വെജിറ്റബിൾസും നമുക്ക് എടുത്തു തരുന്നത്. അങ്ങനത്തെ ചില ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫാമേഴ്സ് മാർക്കറ്റിൽ ഇതാ കരിമ്പും ചേമ്പും ചേമ്പിൻ്റെ ഇലയും മത്തൻ്റെ ഇലയും അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും. കാലിഫോർണിയയിലെ ടെക്കീസ് മാത്രമല്ല, നിറയെ ഫാമേഴ്സും ഉള്ള സ്ഥലമാണ്. കാരണം ഇവിടുത്തെ വെതർ നല്ല അടിപൊളി വെതറാണ്. അതുകൊണ്ടാണ് നമ്മളുടെ നാട്ടിലത്തെ പോലെ തന്നെ കുറേ വെജിറ്റബിൾസ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. വീട്ടിലേക്ക് പോണ വഴി ഞങ്ങൾ മൗണ്ടൻ വ്യൂ വഴിയാണ് പോണത്. ഇപ്പോൾ മൗണ്ടൻ വ്യൂവിൽ ഒരു ജയന്റ് ടെക് കമ്പനി ഉണ്ട്. ഏതാണെന്നല്ലേ? ഗൂഗിൾ. സോ ഗൂഗിൾ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ആരുമില്ല റോട്ടിൽ, അതുകൊണ്ട് നമ്മൾ പാർക്കിംഗ് ലോട്ടിലേക്കൊന്നും കയറുന്നില്ല. ജസ്റ്റ് റോട്ടിൽ കൂടെ മാത്രം ഒരു ഡ്രൈവ് പോവാണ്. അപ്പം ഇവിടെ വലുതും ചെറുതുമായിട്ട് ഒരുപാട് ഗൂഗിൾ ഓഫീസസ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഒരു ഒരു ഡ്രൈവ് ഇതിൽ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും സിലിക്കൺ വാലിൻ്റെ ഒരു ടൂർ കാണണം എന്നുണ്ടെങ്കിൽ താഴെ ഒരു കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ആപ്പിളിൻ്റെയും ഗൂഗിളിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ ഓഫീസസ് എല്ലാം കൂടി ഒരു സിലിക്കൺ വാലി ടൂറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇവിടെ തന്നെയാണ് യൂട്യൂബിൻ്റെ ഓഫീസും ഉള്ളത്. അപ്പം ഇതാണ് ഒരു ഗൂഗിളിൻ്റെ ഒരു ഓഫീസ്. ഗൂഗിൾ പ്ലെക്സ് അല്ല, ഗൂഗിൾ പ്ലെക്സിലേക്ക് ഞങ്ങൾ കയറിയില്ല. ഇത് ഗൂഗിൾ പ്ലെക്സിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും തോന്നുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഗൂഗിളിൻ്റെ ക്യാമ്പസ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഗൂഗിളിൻ്റെ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗൂഗിളിൻ്റെ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെ വരാൻ പോണത്. അപ്പം ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ നിങ്ങളെ ഇവിടെയും കൂട്ടിക്കൊണ്ടിട്ടോ. ഞങ്ങൾ ഫാമേഴ്സ് മാർക്കറ്റ് പോയി വന്നു കേട്ടോ. ഇപ്പം സമയം 11 മണിയായി, വിശന്നിട്ട് വയ്യ. അപ്പോൾ രാവിലെ പോകുന്നതിന് മുന്നേ തന്നെ വെജിറ്റബിൾസ് വേവിച്ച് വെച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ആ കൂട്ട് മാത്രം അരച്ചിട്ടു. ഇപ്പോൾ വെജ് കുറുമയായി. ഇനി ഇതാ ഹസ്ബൻഡ് നല്ല ചൂട് ചൂടായിട്ട് അപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഐ അപ്പം നല്ലൊരു അപ്പവും നല്ല വെജ് കുറുമയും കഴിച്ചിട്ട് കാണാം കേട്ടോ. വിശന്നിട്ട് വയ്യ. ഫാമേഴ്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനമൊക്കെ ഞാൻ കാണിച്ചു തരാം, അതവിടെ പുറത്തിരിക്കുക. അത് ഇനി ക്ലീൻ ചെയ്യണ്ടേ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പണിയൊക്കെ. ഇന്ന് ഞങ്ങൾ ഫാമേഴ്സ് മാർക്കറ്റിൽ പോയിട്ട് ഇത്ര സാധനം വാങ്ങിച്ചുള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾ ഇന്നലെയാണ് ഇന്ത്യൻ ഗ്രോസറിയിൽ പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നേ. ഇന്ന് ഞങ്ങൾ ഫാമേഴ്സ് മാർക്കറ്റിൽ പോയതിൻ്റെ മെയിൻ റീസൺ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു റിലീഫായിരിക്കുമല്ലോ, പുറത്തൊക്കെ പോയ പോലെ ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പിന്നെ ഫാമേഴ്സിനും ഹെൽപ്ഫുള്ളായിരിക്കും, നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഡയറക്റ്റായിട്ട് വാങ്ങിക്കുമ്പോൾ അവരുടെ വെജിറ്റബിൾസൊക്കെ അല്ലെങ്കിൽ ചീത്തയായി പോലെ. അതുകൊണ്ട് അപ്പോൾ അതാണ് ഞങ്ങളിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്, നല്ല ഫ്രഷ് ക്യാരറ്റ് കണ്ട. ഇത് സ്മോൾ സൈസാണ്. ഇത് £1 $2 പറഞ്ഞേ. ഞങ്ങളുടെ പോസ്റ്റ്മാൻ വന്നിട്ടുണ്ട്, ആളുടെ വണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഒരു പീസ് മഞ്ഞൾ വാങ്ങിച്ചു.
ഫ്രഷ് മഞ്ഞളാണ്. ഇതിലൊരു പീസ് എന്തായാലും ഞാൻ എൻ്റെ ഗാർഡനിൽ നടും. ഞാൻ ഓൾറെഡി നട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ ഇങ്ങനത്തെ ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. സോ ഇതിലെന്തായാലും ഗ്രോത്ത് ഉള്ളതുകൊണ്ട് നന്നായിട്ട് വരും ചെടി. പിന്നെ കുറേ സ്വീറ്റ് പൊട്ടറ്റോ മേടിച്ചു. സ്വീറ്റ് പൊട്ടറ്റോ ഒരു പൗണ്ടിന് $1 ഉണ്ടായിരുന്നുള്ളൂ. സോ 2 pounds മേടിച്ചിട്ടുണ്ട്. പിന്നെ കരിമ്പ്, ഇന്ന് ഞങ്ങളുടെ പല്ല് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. കരിമ്പ് മേടിച്ചിട്ട്, സോ കണ്ടില്ലേ അമേരിക്കയിലും കരിമ്പൊക്കെ കിട്ടുമെന്ന് മനസ്സിലായില്ലേ. സോ ഒരു കരിമ്പിന് $1 ആയിരുന്നു കേട്ടോ വില. അപ്പോൾ 2 carrots മേടിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഞങ്ങൾ ഫാമേഴ്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ. രാവിലെ മഴ പെയ്യണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഫുൾ മഴയായിരിക്കുന്നു, വെതറിലും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് രാവിലെ ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചില്ല. ഇപ്പോൾ കണ്ട നല്ല വെയിലാണ്, കാല് പൊള്ളാണ്, കാല് വെക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ചൂട്. സോ എൻ്റെ ചെടിയൊക്കെ വാടിപ്പോയി. ഇപ്പോൾ എല്ലാ ചെടിക്കും വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗാർഡൻ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സോ ഇവിടെ തൂക്കിയിട്ട ബട്ടർഫ്ലൈ ഹാങ്ങിങ് കണ്ടില്ലേ, ആകം ഫുൾ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേക്ക് അടുത്ത കാറ്റ് വരും, അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് അത് അങ്ങനെയേ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ലെറ്റ്യൂസിൻ്റെ ചെടി കണ്ടോ, നിറച്ച് വിലയായിട്ടുണ്ട്. അപ്പോൾ നാളെ ഒരു നല്ല വെജ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. നാളെയാണ് ഇതിൻ്റെ ഹാർവെസ്റ്റ്. ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്രഞ്ചിനെസ് പോകും, അതുകൊണ്ട് നാളെ ഉണ്ടാക്കുന്നതിന് മുന്നേ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ സ്പിനച്ചിൻ്റെ വിത്തൊക്കെ മുളച്ചു. ഇതിലും ലെറ്റ്യൂസ് ആണ് ഇട്ടിരിക്കുന്നത്. ലെറ്റ്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിലൊരു ചീരയുണ്ട്, തുളസിയുണ്ട്, അങ്ങനെ മിക്സാക്കി എടുക്കുകയാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഹാലപ്പീനോ ആണിത്. പഴുത്തു പോയി, ഞാൻ പറിച്ചില്ല, അങ്ങനേ ഇരിക്കുകയാണ്, കണ്ടില്ലേ. പിന്നെ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ ചെടി കണ്ട. ഗ്രീൻ പീസിൻ്റെ ചെടിയിൽ നിറയെ ഗ്രീൻ പീസ് ആയിട്ടുണ്ട്. ഇന്നലെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് പറിച്ചിട്ട് പനീർ ബുർജീൻ്റെ കൂടെ ഇട്ടിട്ട് കഴിച്ചു. ബാക്കി ഇത് അതിലുണ്ട്. ഇത് കുറച്ചും കൂടി ആവട്ടെ, എന്നിട്ട് ഒരുമിച്ച് ഹാർവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഏതോ ഒരു ചില്ലിയാണ് കേട്ടോ, എനിക്ക് തോന്നുന്നു ഹാലപ്പീനോ ആണോ അല്ലെങ്കിൽ ബനാന പേപ്പർ ആണോ എന്നറിയില്ല, ഏതാന്ന് പറഞ്ഞുപോയി. ജസ്റ്റ് വിത്തിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അത് മുളച്ചപ്പോൾ. ഇതെല്ലാം കൂടി ഞാൻ എവിടെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. എല്ലാ ചെടിയും കൂടെ ഒരു ചട്ടിയിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ ജമന്തി പൂ അതിൻ്റെ ചെടിയായിട്ടുണ്ട്. സ്ട്രോബെറി ഞാൻ ഓൾറെഡി പറിച്ചു കേട്ടോ, ഇപ്പോൾ ഒന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ പറിച്ച് കഴിച്ചു, ഇനിയിപ്പോൾ വേറെ ഇല്ല. പിന്നെ പുതിന, നമ്മുടെ വഴുതനങ്ങേൻ്റെ ചെടി കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ചെടിയാണ്. ഉരുളക്കിഴങ്ങിൻ്റെ ചെടിയിൽ ഇതപ്പോൾ പൂ ഇട്ടിട്ടുണ്ട്. പിന്നെ പൂ ആയി കഴിയുമ്പോഴത്തേക്കും ചെടി വാടും. ചെടി വാടിക്കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ള് ഹാർവെസ്റ്റ് ചെയ്യാം. ഈ രണ്ട് ചട്ടിയിലും നിറച്ചും ഉരുളക്കിഴങ്ങാണ്. പിന്നെ ക്യാരറ്റിൻ്റെ ചെടി വലുതായിട്ട് വരുന്നുണ്ട്. പിന്നെ സുക്കീനീൻ്റെ ചെടിയിൽ ഫുള്ളും മൊട്ടിട്ടിട്ടുണ്ട്. കണ്ട ചെടി മീൻസ് സുക്കീനി ആകുമ്പോൾ നമുക്ക് പറിക്കാം കേട്ടോ. പിന്നെ ഇത് സെലിബ്രിറ്റി വെറൈറ്റി തക്കാളിയാണ്. അതിൽ 2 pots ഇട്ടിട്ടുണ്ട്. എപ്പോൾ ആവുമെന്ന് അറിയില്ല, കട്ട വെയിറ്റിംഗ്. പിന്നെ ഇത് റെഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്സിക്കോ ആണ്, റെഡ് കളർ ക്യാപ്സിക്കോ ആണ്. ഇതിലും ഇത് മൊട്ടിട്ടിട്ടുണ്ട്, പൂവായിട്ടില്ല. പിന്നെ നമ്മുടെ നാരങ്ങ ചെടിയിൽ കുറേ കുഞ്ഞു കുഞ്ഞു നാരങ്ങ ആയിട്ടുണ്ട്, വലുതായിട്ടില്ല. നാരങ്ങ ചെടിയല്ല കേട്ടോ, മരമാണേ. പിന്നെ നമ്മുടെ സൂര്യകാന്തിൻ്റെ മൊട്ട് കണ്ട, സൂര്യകാന്തിൻ്റെ സൂപ്പറായിട്ടൊരു മുട്ട് വന്ന് നിൽക്കുന്നുണ്ട്. എപ്പോൾ വിരിയും എന്നിങ്ങനെ ഞങ്ങളും നോക്കി നിൽക്കുകയാണ്. വിരിയാൻ കുറച്ച് സമയം എടുക്കും, അതിങ്ങനെ മെല്ലെ മെല്ലെ വിരിയുന്നുള്ളൂ. പിന്നെ ഇത് കുറേ തക്കാളി ചെടികൾ ഒരുമിച്ച് ഒരു വലിയൊരു ബാഗിൽ വെച്ചിരിക്കുക, കാരണം ഇത് വെക്കാൻ എനിക്ക് സ്ഥലമില്ല അതുകൊണ്ട്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം, കഴിഞ്ഞ വർഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കം ഒക്കെ നിറയെ അല്ല വന്നു. ഇതാ കഴിഞ്ഞ വർഷത്തെ ചില്ലിയാണ്. നമ്മൾ ഗാർഡൻ ക്ലീനിങ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാ ചെടിയും ഞാൻ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായില്ല. അതിലൊക്കെ ഇല വന്നിരിക്കുകയാണ്. സെറാനോ പെപ്പർ, ബനാന പെപ്പർ, പിന്നെ എന്താ ക്യാപ്സിക്കം, പിന്നെ ഇത് വന്നിട്ട് പോബ്ലാനോ ചില്ലിയാണ്. അതിൻ്റെയൊക്കെ മുട്ടിട്ടിട്ടുണ്ട്, നിറയെ പൂത്തിട്ടുണ്ട്, എപ്പോൾ ആവുമെന്നറിയില്ല. പിന്നെ നമ്മുടെ വെണ്ടക്ക ചെടി, പിന്നെ ഇത് ബീൻസാണ്. ബീൻസിൻ്റെ ചെടി വള്ളി ഇങ്ങനെ പോകുന്നുണ്ട്, എപ്പോൾ ആവുമെന്നറിയില്ല. പിന്നെ ഇത് തൈമാണ്, ബീറ്റ്റൂട്ട്, ഹാലപ്പീനോ, സവോള, പിന്നെ ഗാർലിക്, പിന്നെ ഇത് നമ്മുടെ റാഡിഷാണ്, പിന്നെ ഇത് മല്ലിയലയും, ഇതിലൊരു തുളസിയുണ്ട്, പിന്നെ നിറയെ മല്ലിയല. ഇത് ഡിയർ ബോൾ പേപ്പർ, ലാസ്റ്റ് ഇയർത്തെയാണ്. ഇതിൽ നിറച്ചും പൂത്തിട്ടുണ്ട്. പിന്നെ ചുവന്ന ചീര,
അല്ലേ അറിയേ ചുവന്ന ചീര ആയിട്ടുണ്ട്. വലുതാകുമ്പോൾ നമുക്കൊക്കെ കറി വയ്ക്കാം. പിന്നെ കറിവേപ്പില, ഈ കറിവേപ്പില, പിന്നെ ഇതൊക്കെ ബുഷ് ബീൻസ് ആണ് കേട്ടോ. നിറയെ ബീൻസ് ആയിട്ടുണ്ട് ഇപ്രാവശ്യം കണ്ട ബുഷ് ബീൻസ്. ആ ബുഷ് ബീൻസ് പെരിയ പെരിയ ബുഷ് ബീൻസൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കാലിഫോർണിയ പോപ്പി പൂത്തിട്ടുണ്ട്. നമ്മുടെ ഈ ചെടി കഴിഞ്ഞ വർഷം നിങ്ങളെനിക്ക് പറഞ്ഞതെന്ന് ജമന്തി എന്നാണ് പറയാമെന്ന്. പക്ഷേ ഞങ്ങളുടെ അവിടെ ഓറഞ്ച് കളറിലുള്ളതിനാണ് ജമന്തി എന്ന് പറയുക. ഇത് എൻ്റെ പേര് എനിക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല. ക്രൈസാന്തമം അത് മൊട്ട് വിരിയാനായിട്ടുണ്ട്. പിന്നെ അതാ ക്യാപ്സിക്കത്തിൽ കുഞ്ഞു കുഞ്ഞു ക്യാപ്സിക്കം ആയിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ ചട്ടിയിൽ തന്നെ ഞാൻ കുറേ ചീര നട്ടു കേട്ടോ. കുറേ ചീര ആയിട്ടുണ്ട് പാരലലി. പിന്നെ നമ്മളുടെ തക്കാളി ചെടി, മുളക്, അങ്ങനെ ഇപ്രാവശ്യവും നിറയെ ചെടിയുണ്ട്. നോക്കാം നമുക്ക് ഹാർവെസ്റ്റിൻ്റെ ടൈമിൽ എങ്ങനെയുണ്ടാവുന്ന. ഇതാണ് ഇപ്പം ഞങ്ങളുടെ ഗാർഡൻ്റെ ഒരു അപ്ഡേറ്റ്. സോ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ച് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഉച്ചയ്ക്ക് അപ്പം തന്നെയാണ് കഴിച്ചത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയില്ലേ, അതുകൊണ്ട് ഉച്ചയ്ക്കും അപ്പം തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ സൈക്കിളും കൊണ്ട് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് മുന്നിലുള്ള കുട്ടി റോട്ടിൽ കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു എക്സസൈസും ഇല്ലല്ലോ, ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാമെന്ന്. സാധാരണ ഞങ്ങൾ വാക്കിങ്ങിനാണ് പോവുക വൈകുന്നേരം ആകുമ്പോൾ. ഇന്ന് ഞങ്ങൾ റോട്ടിൽ ആരും ഇല്ല, അതുകൊണ്ട് ശരി എന്നാൽ സൈക്കിൾ എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു എക്സസൈസ്. സോ എക്സസൈസൊക്കെ കഴിഞ്ഞ് കുളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് എല്ലാ പണിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ഡിന്നറാണ്. ഇപ്പോൾ രാവിലത്തെ നമ്മുടെ കമ്പ് ദോശേൻ്റെ മാവ്, അതായത് നമ്മുടെ ബജ്ര ദോശേൻ്റെ മാവ് നല്ല സൂപ്പറായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ദോശേൻ്റെ കൂടെ ഇന്ന് പൊട്ടിക്കടല ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൊട്ടിക്കടല ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും അതിൽ കുറച്ച് പൊട്ടിക്കടല, പിന്നെ ഇഞ്ചി, കറിവേപ്പില, പിന്നെ കുറച്ച് ഒരു രണ്ട് ഉണക്കമുളക് ചെറുതായിട്ട് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് കറുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ചട്നി കേട്ടോ. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ നമ്മുടെ ദോശക്കല്ലിൽ ദോശ ഒട്ടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു ട്രിക്കാണ്. നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ, പൊട്ടറ്റോ ഒരു ചെറിയ പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ലെണ്ണയിൽ മുക്കിയിട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശ ഒട്ടാതെ വരും. എൻ്റെ വീട്ടിൽ അമ്മ സവോളയും ഇതേപോലെ ചെയ്യുന്നു. പക്ഷേ സവോള ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദോശക്കല്ല് ചെറുതായിട്ടൊന്ന് ഒരു കറുക്കും, അപ്പോൾ ദോശയ്ക്കും ആ ഒരു കറുത്ത കളറ് വരും. അതുകൊണ്ടാണ് ഞാൻ പൊട്ടറ്റോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടറ്റോ കറക്റ്റായിട്ട് ഒട്ടാണ്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ട്രിക്കാണെങ്കിൽ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാനിങ്ങനെ അതിലൊരു ചെറിയൊരു ഫോർക്ക് കുത്തി വെച്ചിട്ടാണ് ചെയ്യുക. അങ്ങനെയാണ് ഈ കൈ പൊള്ളൂലല്ലോ. അതുകൊണ്ട് സോ ഞങ്ങളുടെ സൂപ്പറായിട്ടുള്ള കമ്പ് ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പ് ദോശ കാണുമ്പം എനിക്കൊരു കഥ ഓർമ്മ വരുന്നുണ്ട്. അത് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞാൻ കോയമ്പത്തൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലിനിക്കിൻ്റെ തൊട്ടടുത്തായിരുന്നു ഈ അടയാറാനന്ദ ഭവൻ. അപ്പം ദോശ കരിയാൻ തുടങ്ങി, ദോശ എടുത്തുകൊണ്ട് സംസാരിക്കാം. അപ്പം അവിടെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശക്കും. അപ്പം അയ്യോ ദോശ വിശക്കുന്ന സമയത്ത് ചില ദിവസം കേട്ടോ, എല്ലാ ദിവസമൊന്നുമില്ല, ചില ദിവസം അടയാറാനന്ദ ഭവനിൽ പോയി കഴിക്കും. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ പോയി അവിടെ നിന്ന് എന്തോ ചാട്ട് വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. നോക്കിയപ്പോൾ അവിടുത്തെ മെനു ബോർഡിലുണ്ട് കമ്പ് ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ കമ്പ് ദോശ എന്ന് പറഞ്ഞിട്ട്, ശരി പേര് നല്ല രസമുണ്ട്, എന്തായാലും വാങ്ങിച്ച് ഓർഡർ ചെയ്യാം, മീൻസ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ അവിടെ ഒരു ആൻറ്റിയും ഒരു പാട്ടിയും കൂടിയാണ് ഈ ദോശ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. ഒരു അടിപൊളി ചട്നി, അതിൻ്റെ കൂടെ ഒരു സൂപ്പർ സാമ്പാറും കൂടെ തന്നു. അന്ന് ഞാൻ ഫ്ലാറ്റ് ആയതാണ് ഈ കമ്പ് ദോശയ്ക്ക് വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതുവരെ ഈ ബാജ്ര ദോശ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. 1 കപ്പ് ബാജ്ര, 1/2 കപ്പ് ഉഴുന്ന്, 1-2 സ്പൂൺ ഉലുവ, ഇത്രയും ഞാൻ ഇട്ടിട്ടുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചട്നിയും പൊട്ടിക്കടല ചട്നിയും സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി വിശേഷം. സോ ഡിന്നറൊക്കെ കഴിഞ്ഞു, പാത്രമൊക്കെ കഴുകി, കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ഇനി വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് എന്താ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 ഗെയിംസ് കളിക്കാൻ പോവാണ്. ഇതിൻ്റെ പേരാണ് കേട്ടോ 100 ഗെയിംസ്. ഞങ്ങൾ ഇതിൽ 100 ഗെയിംസൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാൽ, പക്ഷേ ആകെ 10 ഗെയിമേ ഉള്ളൂ. ഇതിൽ എനിക്ക് അറിയുന്ന ഗെയിം എന്ന് പറയുന്നത് ചെസ്, ചൈനീസ് ചെക്കർ, പിന്നെ
നമ്മുടെ പാമ്പും കോണിയും പിന്നെ ലുഡോ ഇത് മാത്രമേ അറിയുള്ളൂ. വേറൊരു ആറ് ഗെയിമും കൂടി ഉണ്ട്, അത് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് പഠിക്കണം. സോ ഇന്ന് ഞങ്ങൾ ലുഡോ ആട്ടോ കളിക്കാൻ പോണത്. എന്താച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ പറയും രാത്രി പാമ്പും കോണിയും കളിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി വീട്ടിൽ പാമ്പ് വരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ കളറ് മഞ്ഞ, ഹസ്ബൻഡിൻ്റെ കളറ് ബ്ലൂ. അപ്പോൾ കളിക്കാം. അങ്ങനെ ഒരു അടിപൊളി സൺഡേ ഇന്ന് കഴിഞ്ഞു. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായാലും എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു സൂപ്പർ അടിപൊളിയായിട്ടുള്ള വ്ളോഗായി വരുന്നവരെ ബൈ.